ഡയറക്ടർ മാർത്താണ്ഡൻ സാർ അല്ലേ? അതെ. എന്താ വിളിച്ചേ? ആ സാറേ, ഒരു ഷെയറിന്റെ കാര്യം പറയാൻ വേണ്ടിട്ട് വിളിച്ചായിരുന്നു സാറേ. ഫുൾ ആണോ പയിന്റ് ആണോ? അന്നെ സാർ അങ്ങനെ പറഞ്ഞേ. അയ്യോ സോറി സോറി, ഞാനേ ഞാൻ വിചാരിച്ചു ഡയറക്ടർ അജയ് വാസ് വരുന്നു. സോറി സോറി, ആ കാര്യം പറ. കാര്യം പറ. പിന്നെ സാറേ, ഞാനേ സാറിന്റെ പാവാട എന്ന് പറഞ്ഞ സിനിമയില്ലേ, അതിനകത്ത് ഞാനൊരു സൂപ്പർ ഹിറ്റ് വേഷം ചെയ്തായിരുന്നു സാറേ. ആ ഇപ്പൊ മനസ്സിലായി. ഒന്നും പറയണ്ട, ഞാൻ ഏറ്റു വന്ന ഡയലോഗ് 56 പ്രാവശ്യം തെറ്റിച്ചപ്പോൾ കഴുത്തിന് പിടിച്ചാൽ പുറത്താക്കിയാൽ ജനാർദ്ദനം അല്ലേ. ഇപ്പൊ മനസ്സിലായി. പറഞ്ഞു സാറേ, അന്നത്തോടെ ഞാനൊരു പാഠം പഠിച്ചു സാറേ. ഞങ്ങളും പഠിച്ചു. അതിനുശേഷേ ഭാര്യയോട് എന്തെങ്കിലും പറഞ്ഞാൽ പോലും തെറ്റോ സാറേ? അതുകൊണ്ട് ഞാൻ ഡയറക്ഷനിലേക്ക് അങ്ങ് തിരിയാന്ന് വെച്ചു. കൊള്ളാം കൊള്ളാം, വളരെ നല്ല കാര്യം. അല്ല ഇപ്പൊ എത്ര വിളിച്ചേ? ഇപ്പൊ ജോലിയും കൂലി ഇല്ലാതെ വായിൽ നോക്കിയിരിക്കുക. അങ്ങനെയുള്ളൊരു ചെയ്യുന്ന പരിപാടിയാണല്ലോ യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത്. അതുകൊണ്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി സാറേ. കോടതി സംശം ജനാർദ്ദനം വക്കീൽ, ഇതാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. കൊള്ളാമല്ലോ, നല്ല വെറൈറ്റി പേരാണല്ലോ. താങ്ക് യു സാറേ. അപ്പോൾ സാറ് ക്രൈം ചെയ്യണം. ക്രൈമോ? അല്ല സാർ, അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ അതിനകത്തുണ്ട്. പിന്നെ താഴത്തെ ബെല്ലയിലും ഒന്ന് ഞെക്കണം. സാറേ, നാളെയാണ് എൻ്റെ ഷോർട്ട് ഫിലിം ആരംഭിക്കുന്നത്. സാറിൻ്റെ ഒരു ആശംസ വീഡിയോ കിട്ടിയായിരുന്നു. കൊള്ളായിരുന്നു സാറേ. അതൊക്കെ ശരിയാക്കി തരാം. ഷോർട്ട് ഫിലിമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. സാറേ, എൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ പേര് പതനം എന്നാണ്. സാറിനൊന്ന് പൊക്കി അടിച്ചേക്കണം കേട്ടോ. സാറ് ഇങ്ങനെ പറഞ്ഞാൽ മതി. അതായത്, പ്രിയമുള്ളവരെ, അഡ്വക്കേറ്റ് ജനാർദ്ദൻ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. ജനാർദ്ദൻ്റെ ഈ പതനം കാണാൻ നിങ്ങൾ കട്ട വെയിറ്റിങ്ങിലാണെന്ന് എനിക്കറിയാം. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ജനാർദ്ദൻ്റെ പതനം കാണാൻ കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ജനാർദ്ദൻ്റെ ഈ പതനം പേര് പോലെ തന്നെ ഒരു വൻ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ മാത്രം അങ്ങ് സാറ് പറഞ്ഞാൽ മതി. പിന്നെ ഒരു മിനിറ്റ് സാറേ, ഞാൻ ഈ പറഞ്ഞത് മൊത്തമേ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തായിരുന്നു സാറേ. ഒരിക്കലുമില്ല. എനിക്കങ്ങനെ ഫീൽ ചെയ്തായിരുന്നു, അതുകൊണ്ട് ചോദിച്ചാൽ. അപ്പോൾ ജനാർദ്ദനാ, ജനാർദ്ദൻ്റെ ഈ പതനം ഒരു വൻ വിജയമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ് ജനാർദ്ദന. സാറേ സാറേ, എനിക്ക് ക്ലോസ്അപ്പ് ഷോട്ട് വേണം. ക്ലോസ്അപ്പ് ഷോട്ട്? അതെ, ഷൂട്ടിംഗ് ശരിയായിട്ടില്ല, ഒരുപാട് സമയമുണ്ട്. ഷൂട്ട് തുടങ്ങിയില്ലേ? ആ എനിക്കറിയാം, ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല എന്നുള്ള വിവരം. ആ ഇനി ഷൂട്ടിംഗ് തുടങ്ങുമ്പം ഒരുപാട് ആക്ഷൻ കട്ടും ഞാൻ പറയണമല്ലോ. അതിനുവേണ്ടി റിഹേഴ്സൽ എടുത്തതാണ് ഞാൻ, റിഹേഴ്സൽ. അല്ല, അതൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അല്ല, ഈ നായിക താമസിക്കുന്നതുകൊണ്ട് സാറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പട്ടെ, നായിക ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? നായിക തൃപ്പൂണിത്തുറ അമ്പലത്തിലെടുത്താ. ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും ഉള്ള സ്ഥലമല്ലേ, അവിടെ താമസിക്കേണ്ട സ്റ്റാൻഡേർഡ് അല്ലേ. പിന്നെന്താ കുഴപ്പം? എൻ്റെ ഉപ അതല്ല പറഞ്ഞത്, നായിക ലൊക്കേഷനിലേക്ക് എത്താൻ താമസിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പം? ഇമ്പോസിബിൾ ഇമ്പോസിബിൾ ഇമ്പോസിബിൾ, നടക്കില്ല. എന്ത് പറ്റി? എടാ, നിന്റെ തലക്കകത്ത് പിണ്ണാക്കാണോ? ഞാൻ ഷോട്ട് അങ്ങനെ പ്ലാൻ ചെയ്തേക്കണം എന്നറിയാം. നായിക കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നു. റബ്ബർ തോട്ടത്തിൽ വെച്ച് നിഷ്കളങ്കനും പാവപ്പെട്ടവനായ ഒരു ചെറുപ്പക്കാരൻ ഈ നായികയെ കടന്നു പിടിക്കുന്നു. ഈ നായികയെ കടന്നു പിടിക്കാൻ നിൽക്കുന്ന ഈ ചെറുപ്പക്കാരനോട് ഞാൻ എങ്ങനെ നായിക താമസിച്ച് വരുമെന്ന് നീ ഒന്ന് പറടാ കൺട്രോളർ. പോയിന്റ് ആണ്. അല്ല, നായിക വരാൻ താമസിക്കുമല്ലോ, ഇവൻ കാത്തിരിക്കുകയാണല്ലോ, നമുക്ക് അതങ്ങ് ഷൂട്ട് ചെയ്താലോ. അത് പോയി, അതൊക്കെ ആകെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ആണെന്ന് എല്ലാം കഴിയുന്നേ, ബാക്കിയുള്ളതൊക്കെ അവമാര മുഖത്ത് കുത്തിക്കേറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ പോയി മേടിച്ചോണ്ടിരുന്ന സാധനം. എന്റെ ദൈവം, ഈ വിളവില്ലാത്തവനെ കൺട്രോളർ ആക്കിയത് എനിക്ക് തലയ്ക്ക് വിളവില്ലാത്തോണ്ടല്ലേ? അതെ, സമ്മതിച്ചേ, എനിക്കത് മതി. ക്യാമറമാൻ റോൾ ചെയ്തിട്ടുണ്ട്. അതന്നെ വർത്താനം. ക്യാമറമാൻ റോൾ ചെയ്ത് കഴിഞ്ഞാൽ റോൾ ചെയ്യാമെന്നവൻ എന്ത് ചെയ്യും? അതുകൊണ്ട് ക്യാമറമാൻ ക്യാമറ ചെയ്യട്ടെ, റോൾ ചെയ്യാമെന്നവൻ റോൾ ചെയ്യട്ടെ. ഇങ്ങനെ ഡയറക്ടർ ജനാർദ്ദൻ പറഞ്ഞു എന്ന് പറഞ്ഞേ. ബ്രാക്കറ്റിൽ അഡ്വക്കേറ്റ് എന്നിട്ടോ കിഴങ്ങനെ എന്ത് തേങ്ങി പറഞ്ഞേ? പറഞ്ഞിട്ടേ, രാവിലെ കിഴങ്ങറി അപ്പമായിരുന്നു പറയായിരുന്നു. ആണോ, നല്ല കോമ്പിനേഷൻ. എന്നാൽ നമുക്ക് അപ്പം കിഴങ്ങറിയും കഴിച്ചിട്ട് നമുക്ക് ആ പണിയെന്ന് പറഞ്ഞല്ലോ. ആ നടിയുടെ മാനേജർ വലിയൊരു ലിസ്റ്റ് അതിട്ട്. നടക്കില്ല നടക്കില്ല നടക്കില്ല. എന്നിട്ട് സാർ അസലായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഓഹ്, എൻ്റെ കാര്യം അല്ലടാ ഞാൻ പറഞ്ഞേ, അതൊക്കെ പോട്ടെ. നായികയുടെ വീട്ടിൽ പലചരക്ക് സാധനം മേടിക്കാനാണ് നിന്നെ ഞാൻ ഇവിടെ കൺട്രോളറൊക്കെ വെച്ചാണ്. എൻ്റെ പൊന്ന് സാറേ, നായിക്ക് കൊടുക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റാണിത്. അതായത്, ആട്ടിൻ പാല്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം, കദളിപ്പഴം, കാരറ്റ്, തക്കാളി, ഇമ്പോർട്ടഡ് ആപ്പിൾ, കുങ്കുമപ്പൂവ്. അവളിവിടെ ദേഹനത്തിന് വേണോ അത് അഭിനയിക്കാൻ വേണോ? ഒരു 100 പേരുടെ സദ്യക്കുള്ള ലിസ്റ്റ് ഉണ്ടല്ലോ അതിനകത്ത്. സാറേ, നായിക ആയിപ്പോലെ ഇതൊക്കെ കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെയുണ്ട് ഒരു ആക്രാന്തം. പക്ഷെ അതിനു വേണ്ടി വേറൊരു കാര്യം നായിക പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നാ പറഞ്ഞ പണാ? നമ്മുടെ ഭാഗത്ത് നിന്ന് ടച്ചപ്പിന്റെ ആവശ്യമൊന്നുമില്ല. അതെങ്ങനെ ശരിയാവും? ഒരു ഷോർട്ട് ഫിലിം ആകുമ്പോ കെട്ടിപ്പിടുത്തോ ടച്ചപ്പൊക്കെ ഉണ്ടാവണം, ഇല്ലെങ്കിൽ ആളുകൾ കാണൂല. അതെ, ഇത് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യാന്നിരിക്കട്ടെ. ഇതിനകത്ത് ഈ പറഞ്ഞ സാധനം ഒന്നും ഇല്ലെങ്കിൽ ഞാൻ പോലും കാണൂല. അത് എന്റെ പൊന്ന് സാറേ, മേക്കപ്പ് വന്ന് ടച്ചപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. അവന് ടച്ച് ചെയ്യണമെങ്കിലേ അവൻ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യട്ടെ. ഈ പ്രൊഡക്ഷൻ എൻ്റെയാ, അതുകൊണ്ട് ഇവിടുത്തെ ടച്ചപ്പ് ഞാൻ ചെയ്യും.